യേശുവെ പോലെ ആകുവാൻ, ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ജനിച്ചാൽ തീർച്ചയായും ഒരു മരണമുണ്ടാകും. ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾക്ക് എപ്പോഴും പ്രാധാന്യതയുണ്ട്. പല മഹത് വ്യക്തികളും തങ്ങളുടെ മരണസമയത്ത് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഹേ റാം എന്ന് പറഞ്ഞാണ് മരിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്വീൻ എലിസബത്ത് പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ എല്ലാ സ്വത്തും ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന്. നമ്മുടെ യേശു കർത്താവ് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു. തൻ്റെ ക്രൂശ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ യേശു ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ ലോകത്ത് ആരും പറയാത്ത ചിലത്. ക്രൂശിൽ വെച്ച് 7 മൊഴികളാണ് യേശു പറഞ്ഞത്. ഈ 7 മൊഴികളെ നമുക്ക് 2 തിരിക്കാം. 1 യേശു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വാക്കുകൾ. 2 തൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള വാക്കുകൾ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി യേശു 3 പറഞ്ഞു. 1 പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 23:34 പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. 2 ലൂക്കോസിന്റെ സുവിശേഷം 23:43 പറയുന്നു, മാനസാന്തരപ്പെട്ട കള്ളനോടാണ് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കുമെന്ന് സത്യമായി നിന്നോട് പറയുന്നു. 3 തൻ്റെ മാതാവിനോടും പ്രിയ യോഹന്നാനോടും പറഞ്ഞത്, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ സുവിശേഷം 19:26-27 നമുക്കിത് കാണാം. തൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള 4 2 എഴുതിയിരിക്കുന്നത്. 1, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? 2, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 19:28 പറയുന്നു. 3, യോഹന്നാൻ സുവിശേഷം 19:30 പറയുന്നു, നിവർത്തിയായി. 4, ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:46 പറയുന്നു, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഈ 7 4 സുവിശേഷങ്ങളിൽ നിന്നുള്ള സമന്വയമാണ്. ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. യേശു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി പറയുന്ന 3 അതിൽ ഏറ്റവും ആദ്യം ക്ഷമയുടെ ആവശ്യകതയെപ്പറ്റിയാണ് യേശു പറയുന്നത്. നമുക്കത് അവിടെ കാണാൻ കഴിയും. ഗബത മുതൽ കാൽവരി വരെ തന്നെ ക്രൂരമായി ഉപദ്രവിച്ച, നിന്ദിച്ച, പരിഹസിച്ച റോമൻ പടയാളികൾക്കും ഈ ശിക്ഷാവിധിക്ക് കാരണമായി പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരോടും അവൻ ക്ഷമിക്കുകയാണ്. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പക വർഷങ്ങളോളം തലമുറകൾ കൈമാറി അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്കറിയാമല്ലോ. എന്നാൽ തൻ്റെ ക്രൂശീകരണ സമയത്ത് തന്നെ അവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ഒരു യോഗ്യതയും ഇല്ലായിരിക്കുമ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി പിതാവിനോട് ഇന്നും അപേക്ഷിക്കുന്നു, നമ്മോട് ക്ഷമിക്കണമേ എന്ന്. മത്തായി സുവിശേഷം 5:44 യേശു പ്രസംഗിച്ചത് ശത്രുക്കളെ സ്നേഹിക്കാനാണ്, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനാണ്. ആ പ്രസംഗം വാക്കുകളിൽ മാത്രം ഒതുക്കിയില്ല യേശു, പ്രവൃത്തിയിൽ അവൻ നമുക്ക് അതെല്ലാം കാട്ടിത്തന്നു. 2, രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ കൂടെ ക്രൂശിച്ച ഒരു കള്ളൻ വാസ്തവമായി മാനസാന്തരപ്പെട്ടപ്പോൾ യേശു അവനെ സഹായിച്ചു. നരകവാതിലിൽ നിന്ന് അവനെ രക്ഷിച്ച് പർദീസയിൽ കൊണ്ടാക്കി. തലനാരിലേക്ക് അവൻ നിത്യജീവനിലേക്ക് കടന്നു. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് നമുക്ക് സഹായം ചെയ്യുന്ന യേശുവിനെ നമുക്കിവിടെ കാണാം. ഏത് നിമിഷത്തിലും, അത് മരണത്തിൻ്റെ തൊട്ടു മുമ്പായാലും, അനുദപിക്കുന്ന ഒരു പാപിയെ സ്വീകരിക്കാൻ സ്വർഗം എപ്പോഴും കാത്തിരിക്കുന്നു. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ രക്ഷപ്പെടേണ്ടതിന് യേശുവിനോട് നിലവിളിക്കാൻ ഈ വാക്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 3, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് യേശു പ്രാധാന്യം നൽകി. തൻ്റെ ക്രൂശിനരികെ തന്നെ നൊന്ത് പ്രസവിച്ച, വളർത്തി വലുതാക്കിയ അമ്മ അതിദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. തന്നിൽ വിശ്വസിക്കാത്ത തൻ്റെ സഹോദരങ്ങളെ ആരും അവൻ അമ്മയെ ഏൽപ്പിച്ചില്ല. തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ അമ്മയെ ഭരമേൽപ്പിക്കുന്നു. ഏറ്റവും വിലയില്ലാതെ സൂക്ഷിച്ചു വെക്കുവാൻ, കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള, യോഗ്യതയുള്ളവരെ ഇന്നും യേശു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 ഭാഗം നമുക്ക് ചിന്തിക്കാം. തൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ 4 ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതിലൊന്നാമത്തേത് തൻ്റെ ആത്മീയ അവസ്ഥയെപ്പറ്റിയാണ് യേശു പറയുന്നത്. ഏലി ഏലി ലമ്മാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്താണ് ഈ നിലവിളിയുടെ അർത്ഥം? നിത്യത മുതൽ നിത്യത വരെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെയായിരിക്കുന്ന പുത്രൻ ഇപ്പോൾ ഇതാ ആ ബന്ധത്തിൽ നിന്ന് മാറുകയാണ്. പിതാവാൻ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന യേശുവിനെ നോക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്നു. പുത്രനെ തിരസ്കരിച്ച പിതാവ്, ഈ വേദന യേശുവിന് ശാരീരിക വേദനയേക്കാൾ വലിയ വേദന നൽകി. തൃത്വത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവസ്ഥ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലേ യേശു വന്നത്? പിന്നെ എന്തുകൊണ്ട് പിതാവ് പുത്രനെ കൈവിട്ടു? കാരണം പിതാവ് വിശുദ്ധനാണ്. പാപത്തെ ചുമന്ന ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ പിതാവിനിപ്പോൾ കഴിയുകയില്ല. പ്രിയ ദൈവവൈദലെ, പാപം ചെയ്യുമ്പോൾ ദൈവിക സാന്നിധ്യം നമ്മിൽ നഷ്ടപ്പെടുന്നു എന്ന വേദന നമ്മിലുണ്ടാകണം. എങ്കിൽ മാത്രമേ പാപത്തെ വിട്ട് ഓടാൻ കഴിയൂ. രണ്ടാമതായി തൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് യേശു പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ക്രൂശിൽ കിടക്കുന്നവർക്ക് സാധാരണയായി പുളിച്ച വീഞ്ഞ് നൽകും വേദന സംഹാരിയായിട്ട്. തനിക്ക് കിട്ടിയ ആ പുളിച്ച വീഞ്ഞു പോലും യേശു നിരാകരിച്ചു. കാരണം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ വേദന അവൻ തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു തീർക്കണം. പിതാവ് തന്ന പാനപാത്രം കഷ്ടതയാകുന്ന പാനപാത്രത്തിൽ നിന്ന് അവൻ കുടിച്ച് തൻ്റെ ദാഹം മാറ്റുകയാണ് ചെയ്തത്. മൂന്നാമതായി തൻ്റെ മാനസിക അല്ലെങ്കിൽ ഇമോഷണൽ അവസ്ഥയെപ്പറ്റി യേശു ഒരു വാക്യം പറയുന്നു, നിവൃത്തിയായി എന്ന്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ലഭിക്കുന്ന വാക്കുകളാണ് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും. കംപ്ലീറ്റഡ് എന്നത് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ തൻ്റെ രക്തം മുഴുവൻ കൊടുത്ത് അവരെ പിശാചിൻ്റെ മരണത്തിൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയ സംതൃപ്തി. നമ്മുടെ കടങ്ങൾ പൂർണ്ണമായി അവൻ വീട്ടി, ഒന്നും ബാക്കി വെക്കാതെ. നാലാമത്തെ വാക്യം അവസാനത്തെ മൊഴിയാണ്, തൻ്റെ ആത്മീയ അവസ്ഥയാണ് അത് കാണിക്കുന്നത്. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. തന്നെ തന്നെ തൻ്റെ ശരീരത്തെ യാഗം കഴിച്ച ശേഷം തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുക്രിസ്തു തൻ്റെ ശരീരം പാപത്തിൻ്റെ അനന്തരഫലമായി അനുഭവിച്ചു. അതിനാൽ തൻ്റെ ആത്മാവ് ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കാൻ യേശുവിന് കഴിഞ്ഞു. പ്രിയ ദൈവപൈതലെ, യേശുവിനെ പോലെ ക്രൂശിൻ്റെ വേദനയുടെ കഷ്ടതയുടെ പാരമ്യത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ക്ഷമിക്കുവാനും നമുക്ക് കഴിയുമോ? ദൈവം നമ്മെ ഏൽപ്പിച്ച വേല തികച്ചുവെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയുമോ? ആർക്കോ വേണ്ടി ജീവിച്ചു മരിക്കാനല്ല നമ്മെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മകനായി മകളായി ജീവിച്ച് ആത്മരക്ഷ പ്രാപിക്കാൻ നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.